ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വികാസാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന വളരെ സ്പെഷ്യൽ ഒരു ദിവസത്തിലാണ്. ഹാപ്പി വിഷു. ഇന്നത്തെ വിഷുവിൻ്റെ കൂടെ എനിക്ക് വളരെ സ്പെഷ്യൽ ആക്കുന്നത്, ഇന്ന് എനിക്കൊരു ഹാപ്പി ബ്രൈഡ് ആകാൻ പോകുന്നത്, ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ഉണ്ട്. എല്ലാ വർഷവും വിഷുവിന് എനിക്ക് മേക്കപ്പ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഈ വർഷത്തെ സ്പെഷ്യൽ ആയത് എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ കണിയും കണ്ട് വരാൻ പറ്റി. എനിക്ക് മോളുടെ കൂടെ എനിക്ക് വിഷു ആഘോഷിക്കണം എന്നിന്നുണ്ട്. അപ്പം ഈ ഒരു വെഡിങ്ങിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് ഇനി വിഷു ആഘോഷിക്കാം. പിന്നെ ഇരട്ടി മധുരമാക്കുന്നത് വേറെ ഒന്നല്ല, ഇന്ന് ഈ ഒരു മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ സ്വന്തം സലൂണിൽ, വി കെ എസ് ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ ലോഞ്ചിൽ വെച്ചിട്ടാണ്. സോ എല്ലാവർക്കും എന്നെപ്പോലെയും എൻ്റെ കുടുംബത്തെ പോലെയും ഇന്നത്തെ ഈ ഒരു ബ്രൈഡിൻ്റെ കുടുംബത്തിനെ പോലെ ഒരു ഹാപ്പി വിഷു ആയിക്കോട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രൈഡിനെയും ഇന്നത്തെ കുറച്ച് കൊച്ചു 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 വിശേഷങ്ങളിലോട്ടും പോവാം. സ്റ്റേ ചെയ്യൂ. ഹായ്, എൻ്റെ പേര് മായ. ഞാൻ നഴ്സാണ്. ഞാൻ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇന്നെൻ്റെ കല്യാണമാണ്. സോ ഇന്ന് വിഷുവിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മുഹൂർത്തം കിട്ടിയത്. അപ്പോൾ വിഷുവിൻ്റെ അന്നാണ് എൻ്റെ വെഡ്ഡിങ്. സോ ഫസ്റ്റ് വെഡ്ഡിങ്ങിന് മേക്കപ്പ് ആരെ സെലക്ട് ചെയ്യണം എന്ന് പണ്ട് വിചാരിച്ചു വെച്ചപ്പോഴേ വികാസ് ഏട്ടനെ തന്നെയാണ് മൈൻഡിൽ വന്നത്. സോ വീട്ടിലെല്ലാവരും ഞാൻ ഉൾപ്പെടെ വികാസ് ഏട്ടൻ്റെ വലിയ ഫാനാണ്. മേക്കപ്പിൻ്റെ കാര്യത്തിൽ ചേട്ടനെ എല്ലാം ഇൻസ്റ്റാഗ്രാം എല്ലാ മീഡിയാസിലും ഫോളോ ചെയ്യാറുണ്ട്. സോ ചേട്ടൻ്റെ എല്ലാ വർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ വികാസ് ഏട്ടനെ തന്നെ ഏൽപ്പിച്ചത്. സോ കല്യാണം ഫിക്സ് ചെയ്ത ഫസ്റ്റ് ഞാൻ ബുക്ക് ചെയ്തത് വികാസ് ഏട്ടനെയാണ് എൻ്റെ മേക്കപ്പ്. സോ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. ചേട്ടൻ എൻ്റെ ഒരു ഹൽദി വർക്ക് ചെയ്തിരുന്നു, അത് എല്ലാവർക്കും ഇഷ്ടമായി ആ മേക്കപ്പ്. ഒത്തിരി പേര് അതിനെപ്പറ്റി നല്ല കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. സോ ഈ വെഡ്ഡിംഗ് ഡേയുടെ മേക്കപ്പും എപ്പോഴത്തേം പോലെ തന്നെ വികാസ് ഏട്ടൻ അടിപൊളിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ വർഷത്തെ എൻ്റെ വിഷു കഴിഞ്ഞിട്ടാണ് മായ. മായനെ നമുക്ക് മായ ത്രിപ്പോണത്തിൻ്റെ കാര്യമാണ്, പിറവം. ആ സോറി, മായയാണ് എനിക്ക് ഈ വർഷത്തെ എൻ്റെ വിഷു കൈനീട്ടം എന്ന് പറയുന്നത്. എനിക്കിത് മായ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നല്ലേ വിഷുവിനാണ് വരുവോന്ന്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ബുക്ക് ചെയ്ത കാര്യം അല്ലെങ്കിൽ വേറെ എഴുതി വല്ല തിരുവനന്തപുരമോ കോഴിക്കോടോ ഒക്കെ ആവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യുന്നു മായ? എവിടെയാണ്? വീട്ടിലാരൊക്കെയുണ്ട്? ഇത് എൻ്റെ ഒരു ഹാപ്പി ക്ലൈൻറ്റും കൂടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി മായയുടെ ഒരു ഹെൽത്തി ലുക്ക് ഒന്നും ചെയ്ത്, അപ്പോൾ അത് ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ലുക്കിലുണ്ട്. ഫുൾ ഫ്രീഡം എനിക്ക് മായ തന്നെ. അപ്പം മായയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ലുക്ക് ഞാൻ കൊടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്സ് ഒക്കെ? എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് തന്നത്. ഒത്തിരി പേര് ചോദിച്ചു എവിടുന്നാണ് മേക്കപ്പ്. എല്ലാവർക്കും ഹെയർ സെറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാവരും എടുത്തു പറഞ്ഞത് ഐ മേക്കപ്പ് ആയിരുന്നു. ഐ മേക്കപ്പും ഡിഫറന്റ്. നിന്നത്തെ ഐ മേക്കപ്പ് സ്പെഷ്യൽ ആക്കണോ? അപ്പൊ ആദ്യത്തെ നമ്മുടെ ഒരു ടെമ്പിൾ ലുക്ക് ആണ്. ഏത് അമ്പലത്തിലാണ് മോളെ? ആദ്യത്തെ ഞാൻ ഭയങ്കര ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ലുക്ക് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോ അറിയാം. കാനഡയിൽ പെട്രോളിയം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പം വിഷു ആയിട്ട് മായയുടെ വക ഏതാ പാട്ട് പാടുന്നു? കുറേ നാളായി ആൾക്കാരെടുത്ത് ഞാൻ എപ്പോഴും പാട്ട് പാടുവോ പാടുവോ എന്ന് ചോദിച്ചിട്ടാണ് പാടത്തില്ല. അതിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊരു പാട്ട്. ഞാൻ ബാത്റൂമിൽ പോലും പാട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നും പാട്ടി തുടങ്ങിയാലോ നമുക്ക്. ഇതൊരു നല്ല നല്ല ദിവസമാണ്, നല്ല സ്ഥലമാണ്, നല്ല മൊമെന്റ് ആണ്. എങ്ങനെ ഓസ്ട്രേലിയൻ വിഷുസ് ഒക്കെ? ഓസ്ട്രേലിയൻ വിഷു കൂടിയിട്ടില്ല, കാരണം ഞാൻ ഇതിനു മുന്നേ യു കെയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓസ്ട്രേലിയയിൽ ഇപ്പൊ ചെന്നിട്ട് 6 മാസമായിട്ടുള്ളൂ. അപ്പൊ എന്റെ ചേച്ചി ഓസ്ട്രേലിയയിലാ. അപ്പോ എങ്ങനെ പോയത്? അച്ഛന് 2 മക്കളും അടുത്ത് വേണം എന്ന് ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ യു കെ നിന്നുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അച്ഛൻ എന്ത് ചെയ്യുന്നു?
അച്ഛൻ അക്കൗണ്ടന്റ് ആയിരുന്നു, ഒ ഇ എൻ കണക്ടേഴ്സ്, ഇപ്പോൾ റിട്ടയർഡ് ആയിരുന്നു. നിന്റെ കണി ഇഷ്ടമായി കണ്ടോണ്ടിരിക്കുന്ന കണി? ഇപ്പൊ സത്യത്തില് ഞാനൊരു ഒരു ഭയങ്കര ട്രഡീഷണൽ ലുക്കില് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഈ കോസ്റ്റ്യൂമിൽ ഇപ്പൊ കാണുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോഷൂട്ടിന് ഏതൊരു മോഡൽ ഇരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. തെച്ചിയും തുളസിയും കൂടെ കെട്ടിയത് വേണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇത് തലയിൽ വെക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര വലുതാ, ഉണ്ടോ വലിയ കെട്ട. ഇത് സത്യത്തിൽ വലിയ ഭഗവാന് കിട്ടുന്നതാ. അതിൽ വന്ന സ്ഥിതിക്ക് എന്റെ കൃഷ്ണനില്ല, പക്ഷെ തലയിൽ വെക്കാൻ ഇത് ഇങ്ങനെ ഇനി ആരെങ്കിലും തെച്ചിയും തുളസിയും കെട്ടുന്ന സമയത്ത് ദേവി ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ നമുക്ക് തലയിൽ കെട്ടാൻ പറ്റില്ല. ഇത് ഓരോ ഇതളും ഇതിപ്പോ കണ്ട തണ്ടായിട്ടാണ് തുളസി. അപ്പൊ ഇത് ഓരോ ഇതളും എടുത്തിട്ട് വേണം നമ്മൾ തലയെ കെട്ടാൻ വേണ്ടി എടുക്കേണ്ടത്. ഇതെപ്പോഴും ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു കാര്യം. ഇതിപ്പോ മുല്ലപ്പൂ കെട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടുക്കി കെട്ടിയ മുല്ലയാണ്. ഇത്രയും തന്നെയാ കിട്ടണം, ഇങ്ങനെ കിട്ടണം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ മായയുടെ വെഡിങ്ങിന്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അപ്പം ഇവിടുന്ന് തന്നെയാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫോട്ടോഗ്രാഫറിനെ പരിചയപ്പെടാം. എങ്ങനെയുണ്ട് ഫോട്ടോ ഒക്കെ മേക്കപ്പ് ഇവിടെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തപ്പോ നമ്മുടെ ഒരു അഭി സുഹൃത്താണ്, ഒരുപാട് സ്ഥലത്ത് വെച്ച് നമ്മൾ എപ്പോഴും കാണുന്ന. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ഫോട്ടോഗ്രാഫേഴ്സ്. ഇൻസ്റ്റയിലൂടെ ഞാൻ വികാസ് ചേട്ടനെ പരിചയപ്പെട്ടത് പുള്ളിക്കാരൻ്റെ പേജ് ഫോളോ ചെയ്താൽ ഞങ്ങൾ കൂടുതൽ കണ്ടത് ഓരോ മേക്കപ്പിൻ്റെ ഓരോ ഇതും എല്ലാം കണ്ടത്. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അനിയത്തിയുടെ വെഡിങ്ങിനായിട്ട് വന്നത്. നന്നായിട്ടുണ്ട്, ഞാൻ കൊടുത്തപോലെ തന്നെ ഹെയറും എല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ നന്നായിട്ടുണ്ട് പറഞ്ഞ എൻ്റെ റെഫറൻസ് ബുക്ക് കൊടുത്തപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞ ടൈമിൽ തന്നെ എല്ലാം തീർത്തു. നന്നായിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. നമ്മുടെ മായയുടെ ഫസ്റ്റ് ലുക്കിന് കഴിഞ്ഞിട്ട് ടെമ്പിൾ വെഡിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ രാവിലെ ഞങ്ങൾ വിഷുക്കണിയൊക്കെ കണ്ടിട്ട് ഞാൻ ചെറിലും വിഷുക്കണി കണ്ട് ഞാൻ ചെറിലും വിഷുക്കണിയൊക്കെ കൊടുത്തിട്ടാ പോയത്. പക്ഷെ മോള് ആ സമയത്ത് ഉറക്കാതെ ഇപ്പൊ മോളെ കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ മോളെ വിഷുക്കണി കാണിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഒരു വീടിനെ കുറിച്ചിട്ട് പറയുന്നത്, നമ്മളൊരു 5-6 വർഷം കൊണ്ട് ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇത്രയും വർഷവും ഈ വീട്ടിൽ താമസിച്ച ഈ ഒരു കുറേ നല്ല മെമ്മറീസ് തന്നെയാണ് ഈ വീടിന്. അപ്പം ഈ വീട് ഈ വർഷത്തോടു കൂടി നമ്മുടെ ലാസ്റ്റ് വിഷയമാണ്, കാരണം ഞാൻ അടുത്ത വർഷം പോലെ എൻ്റെ സ്വന്തം വീട്ടിലെ
ചോറ്റാനിക്കരയിലാണ് നമ്മള്. അപ്പൊ അടുത്ത മാസം വീട്ടിൽ പാല് കാച്ചാണ്. അപ്പൊ ഇന്നിനിപ്പോ ഞാൻ പോയി മോളെ റെഡിയാക്കി നമുക്ക് വിഷുക്കണി കാണാം. അപ്പൊ ഓൾറെഡി മോളെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി എനിക്ക് നമുക്ക് റെഡിയാവണ്ടേ? ചുന്ദ്രി മാഡം ആദ്യമായിട്ട് ട്രഡീഷണൽ ഫ്രോക്ക് ഒക്കെ ഇടുക. വിഷുക്കണി കാണാനായിട്ട് അച്ഛൻ്റെ സുന്ദരി പെണ്ണ് വിഷുക്കണി കാണാൻ റെഡി ആവുകയാണ്. അച്ഛൻ്റെ സുന്ദരി പെണ്ണ് വിഷുക്കണിക്ക് റെഡി ആവുകയാണ്. ചെറിയ അടുക്കളയിൽ ബിസി ആയിരുന്നു. അപ്പൊ നമുക്ക് വിഷുക്കണി കാണിക്കാം. ഇവിടെ നോക്ക് കൃഷ്ണ. വിഷു കൈ നീട്ടം കൊടുക്കാനോ എല്ലാവർക്കും. അമ്മയുടെ വകയായിട്ട് ഈ വർഷത്തെ വിഷുക്കണി. ഇന്നത്തെ എൻ്റെ വിഷുക്കൈ നീട്ടം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മായ മിസ്സിസ് മായയാണ്, കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ട മിസ് മായയൊക്കെ മാറി. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ? പിന്നല്ലേ, ഉറപ്പായിട്ടും.